ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു വീണ്ടും ഓരോ പ്രഭാതം കൂടെ നമ്മുടെ കർത്താവിൻ നമുക്ക് തന്നിരിക്കുകയാണ് ആയുസിനോട് ഒരു ദിവസം കൂടെ കൂട്ടി തന്നിരിക്കുന്നു അവൻ്റെ നാമത്തെ സ്തുതിപ്പാൻ അവന് അധിരം അധിരബലമാകുന്ന സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുവാൻ മഹത്വപ്പെടുത്തുവാൻ തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ഇന്നത്തെ ഡിവോഷനായിട്ട് എന്നെ സന്തോഷിപ്പിച്ചത് ഡ്യൂട്രോണമി പതിനേഴിൻ്റെ ഒന്ന് അത് അതിങ്ങനെയാണ് വായിക്കുന്നത് വല്ല ഊനമോ വിരൂപതയോ ഉള്ള കാളയെ എങ്കിലും ആടിനെ എങ്കിലും നിൻ്റെ ദൈവമായ ഹോബയ്ക്ക് യാഗം കഴിക്കരുത് അത് നിൻ്റെ ദൈവമായ അഹോബയ്ക്ക് വെറുപ്പാകുന്നു നമ്മുടെ ആരാധനയ്ക്ക് അല്ലെങ്കിൽ കർത്താവിന് നമ്മുടെ ദൈവത്തിന് കഴിക്കുന്ന യാഗങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് യാഗ യാഗങ്ങൾ അർപ്പിക്കുമ്പോൾ പല പ്രമാണങ്ങളും നമ്മുടെ കർത്താവ് നമ്മുടെ പിതാവായ ദൈവം തൻ്റെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ട് നമുക്കും അത് ബാധകമാണ് അകൃത്യങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായെന്ന് നമ്മെ ദൈവം സ്നേഹിച്ചപ്പോൾ നമ്മെ നിത്യജീവൻ നൽകി വീണ്ടെടുപ്പാനായി യാതൊരു മൗനവുമില്ലാത്ത പവിത്രനും നിർമ്മലനും നിഷ്പാപിയും നിഷ്കളങ്കനുമായിരുന്ന തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി യാഗമായി അർപ്പിച്ചു അതുപോലെ നാം ദൈവ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നമുക്കുള്ളതിൽ വച്ച് ഏറ്റവും ഉത്തമമായ ഏറ്റോ ഉത്തമമായതിനെയാണ് നാം ദൈവത്തിന് നമ്മുടെ കർത്താവിനായി അർപ്പിക്കേണ്ടത് പഴയ നിയമവിശ്വാസികൾക്ക് യാഗം അർപ്പിക്കുവാൻ ദൈവം കൽപ്പിച്ചിരുന്നത് അവർക്ക് ഏറ്റവും വിലയുള്ള ഉള്ള യാഗവസ്തുക്കളെ ആയിരുന്നു പക്ഷേ കാലക്രമേണ ദൈവജനത്തിൻ്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നതോടെ അവർ മുടന്തുള്ളതും കണ്ണു പൊട്ടിപ്പോയതിനെയൊക്കെ യഹോവയ്ക്ക് യാഗം അർപ്പിക്കാൻ തുടങ്ങി അവിടെ യാഗങ്ങളിൽ യെഹോ പ്രസാദിച്ചില്ല അതുകൊണ്ട് യഹോവ അവരോട് അരുളി ചെയ്യുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല കാരണം നിങ്ങൾ കണ്ണുപൊട്ടിയതിനെ മുടന്തുള്ളതിനെ യാഗമായി അർപ്പിക്കുന്നു അതിനെ നിന്റെ ദേശാധിപതിക്ക് കാഴ്ചവെക്കുക അവൻ പ്രസാദിക്കുമോ മലാഹിപ്രവചനം ഒന്നാം അദ്ദേഹത്തിന് എട്ടാം വാക്യം ദൈവം പ്രസാദിക്കുന്ന യാഗം അർപ്പിക്കുവാൻ നാം എത്രമാത്രം എന്ന് ഓർക്കുക നമ്മുടെ യാഗം അർപ്പിക്കുന്നത് നാം എന്ന് ഓർക്കുക നമ്മുടെ നിർമ്മല മനസാക്ഷിയിൽ നിന്നും ഹൃദയങ്ങളിൽ നിന്നും നിറഞ്ഞു കവിഞ്ഞു ഒഴുകുന്ന നിസ്വാർത്ഥ യാഗങ്ങളിലാണ് നമ്മുടെ ദൈവം പ്രസാദിക്കുന്നത് നാം മനസ്സില്ല മനസ്സോടെയും അശ്രദ്ധമായും ഹൃദയ നിർമ്മലത കൂടാതെയും ദൈവത്തിന് അർപ്പിക്കുന്ന എന്തു തന്നെയായാലും നമ്മുടെ ധനം സമയം ആരോഗ്യം പ്രാർത്ഥന ആരാധന ദാനധർമ്മങ്ങൾ സൽപ്രവൃത്തികൾ എന്തു തന്നെയായിരുന്നാലും ദൈവം പ്രസാദിക്കുകയില്ല സന്തോഷത്തോടും ഹൃദയശുദ്ധിയോടും ദൈവഹിത പ്രകാരവും അർപ്പിക്കുന്ന യാഗം മാത്രമേ നമ്മുടെ പിതാവാൻ ദൈവം സ്വീകരിക്കുകയുള്ളൂ പ്രസാദിക്കുകയുള്ളൂ അത്രമാത്രം വലിയ സ്നേഹമല്ലേ നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ചത് കാൺമീൻ നാൻ വിളിക്കപ്പെടുവാൻ എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നത് അതേ സ്നേഹത്തിൽ യാഗമാണ് നാം നമ്മുടെ പിതാവിന് അർപ്പിക്കേണ്ടത് അതുപോലെ തന്നെ കർത്താവ് ദാൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യ പ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകി കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായി ഇത്ര വലിയ രക്ഷ ആഹാ ആ രക്ഷയുടെ മഹാത്മ്യം ആ മഹത്വം ഇത്ര വലിയ രക്ഷയുടെ മുമ്പാകെ നാം എന്തും നൽകിയാണ് നമ്മുടെ രക്ഷിതാവിനെ അഥവാ നമ്മുടെ വീണ്ടെടുപ്പുകാരനെ പ്രസാദിപ്പിക്കേണ്ടത് അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ സങ്കടത്തോടെയോ നിർബന്ധത്താലോ അല്ല സന്തോഷത്തോടെ പൂർണ്ണ സംതൃപ്തിയോടെ ഹൃദയനിർമ്മലതയോടെ അർപ്പിക്കുന്ന യാഗത്തിൽ മാത്രമേ നമ്മുടെ പിതാവ് പ്രസാദിക്കുകയുള്ളൂ ആദരിക്കുകയുള്ളൂ സ്വീകരിക്കുകയുള്ളു പ്രിയമുള്ളവരെ നമ്മോടുള്ള ദൈവകൃപയുടെയും ദൈവസ്നേഹത്തിൻ്റെയും മഹാത്മ്യം നാം മനസ്സിലാക്കിയിട്ടുണ്ടോ നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാകുന്നു അത് പറഞ്ഞു തീരാത്ത ദാനമാകുന്നു എന്നോർക്കുക അതുകൊണ്ട് നാം അവന്റെ കൃപാസനത്തിൽ അടുത്തേക്ക് വരുമ്പോൾ അതിനുള്ള പ്രവേശനം ലഭിപ്പാനിടയായ ദൈവപുത്രന്റെ ദേഹമെന്ന തൃശ്ശീല കീറിയതിൻ്റെ ഫലം കൊണ്ടാകുന്നു എന്നോർക്കുക അതുകൊണ്ടാകുന്നു കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുവാൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളെ സ്വയം പരിശോധിക്കുകയും കർത്താവിൽ കർത്താവിനാൽ പരിശോധിക്കപ്പെട്ടും വേണം നമ്മുടെ പിതാവിൻ്റെ കൃപാസനത്തിലേക്ക് അടുത്തു വരുവാൻ പഴയ നിയമ വിശ്വാസികൾക്ക് ആ കൃപാസനത്തിലേക്ക് അടുത്തു വരാൻ യാതൊരു യോഗ്യതയും ഉണ്ടായിരുന്നില്ല അനുവാദവും ഉണ്ടായിരുന്നില്ല ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം അടുത്ത് ചേർന്നിരുന്ന ആ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് അടുത്തു വരുവാൻ തക്കൊണ്ട് നമുക്ക് പ്രവേശനം ലഭിച്ചത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദേഹമെന്ന തിരശ്ശീല കീറിയതിൻ്റെ ഫലമായിട്ടാണ് അത് ഓർക്കുമ്പോൾ നാം എത്രമാത്രം ഹൃദയശുദ്ധിയോടുകൂടെ എത്രമാത്രം വിശുദ്ധിയോടുകൂടെ എത്രമാത്രം ഭയത്തോടും വിറയലോടും കൂടെ അവൻ്റെ പാ പാതാരുബിന്ദിൽ അവൻ്റെ കൃപാസനങ്ങളിൽ അടുത്തു വന്ന് നമുക്ക് അവനെ ആരാധിപ്പാൻ നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു അതുപോലെ തന്നെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്നു നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന നമ്മുടെ ഹൃദയത്തിനകത്ത് മറച്ചുവെച്ചിരിക്കുന്ന ദൈവഹിതമല്ലാത്ത ഏത് കാര്യങ്ങളും തൻ്റെ തീജ് തൻ്റെ തീജ്വാലയ്ക്ക് അത്ത കണ്ണുകൊണ്ട് നോക്കി അവർ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ അവന്റെ പാദത്തിൽ തുറന്നു വെച്ച് വേണം നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനോ ആരാധന കഴിപ്പാനോ നാം ഏർ വിശുദ്ധീർ അടുത്തു വരുവാനായിട്ട് തൻ്റെ തീജ്വാലക്കെത്ത കണ്ണുകളാൽ നോക്കി നോക്കുമ്പോൾ മാത്രമേ അത് കാണുകയുള്ളൂ നാം അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അവൻ്റെ വ്യസന്നിലടുത്തു വരാം നമുക്ക് ദൈവം ഇപ്ര ഇപ്രകാരം പ്രാർത്ഥിക്കാം ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ എന്നെ പരീക്ഷിച്ച് എൻ്റെ നിന്ന് നിലവുകളെ അറിയണമേ വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ എന്ന പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ നമ്മുടെ പൂർണ്ണ സമർത്ഥം പൂർണ്ണ സമർത്ഥം സമർപ്പണത്തോടെ ഒരുക്കപ്പെട്ട സുഗന്ധവർഗവുമായി നമ്മുടെ അധരബലമാകുന്ന സ്ത്രീ സ്ത്രോത്രയാഗങ്ങൾ നമ്മുടെ പിതാവിനെ പുത്രനിലൂടെ പരിശുധാൽമസഹായത്താൽ അർപ്പിച്ച് മഹത്വപ്പെടുത്താം കർത്താവ് നമ്മെ സഹായിക്കട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ആരാധനകൾ കർത്താവ് പ്രസാദിക്കുന്നില്ല എങ്കിൽ എത്രയോ ദുഃഖകരമാണ് അതുകൊണ്ട് നാം തന്നെത്താൻ പരിശോധിച്ചുകൊണ്ട് കർത്താവിൻ്റെ പാദത്തിൽ വരുവാൻ തൊക്കെ ഉണം അവൻ്റെ സന്നിധി യാഗങ്ങൾ അർപ്പിപ്പാൻ തൊക്കെ ആരാധിപ്പാൻ തൊക്കെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേ